മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ നിന്നുള്ള ശരദ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ 11 അംഗ സംഘം പളുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസും വിവിധ ബ്രാഞ്ചുകളിലും സൂപ്പർമാർക്കറ്റും ബാങ്കിന്റെ ലാബും സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ശരദ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പഠന സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നത്. പളുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ പി ശർമ്മന്റെ നേതൃത്വത്തിൽ പഠന സംഘത്തെ സ്വീകരിച്ചു. ശരദ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന കുമ്പാരി, അത് സാഗ്ലി ഡിസ്ട്രിക്റ്റിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സന്ദർശക സംഘമാണ് ഇവിടെ എത്തിയത്. ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ശ്രീനിവാസ് രാമചന്ദ്ര ബോസ്ലെ, അതോടൊപ്പം തന്നെ ചെയർമാൻ സദാശിവ് മഹാദേവ് ചവാൻ, സെക്രട്ടറി സംഭാജി ജാദവ് അടക്കമുള്ള ഒരു സംഘം, 11 അംഗ സംഘമാണ് നമ്മുടെ പളുരുത്തി മണ്ഡലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വിസിറ്റ് ചെയ്തത്. അവർ അവരുടെ എല്ലാ വർഷത്തെയും ഇത്തരത്തിൽ സഹകരണ ബോർഡ് മെമ്പർമാർക്കുള്ള സന്ദർശനം ഉണ്ട്. അതിൻ്റെ ഭാഗമായി കൊച്ചി ബേസ്ഡായിട്ടുള്ള സഹകരണ സംഘങ്ങൾ വിസിറ്റ് ചെയ്യാനാണ് അവരെത്തിയത്. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും, അതോടൊപ്പം തന്നെ ഇവരൊരു ബാങ്കിങ് സെക്ടറിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘം എന്ന നിലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങൾ, അതുപോലെ മറ്റിതര പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കാനും നേരിൽ കാണാനും വേണ്ടിയാണ് ഇവിടെ എത്തിയത്. അവർ നമ്മുടെ ബാങ്കിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, ഏറ്റവും ലീഡിംഗ് ബാങ്ക് എന്ന നിലയിൽ, കൊച്ചിയിലെ ബാങ്ക് എന്ന നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രോഗ്രാം ആയിക്കി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കെ മെമ്പേഴ്സ് ഔർ സ്റ്റാഫ് ഉൻകെ ലിയെ ട്രെയിനിംഗ് പ്രോഗ്രാം ദേനെ കാ എൻ സി ഡി സി जो दिल्ली के जो हमारे सेंटर है उसके जो प्रोग्राम है हम तालुका प्लेस पे अरेंज करते हैं. वैसे ही हमारे शरद कोऑपरेटिव इज्जत तालुका में, सांगली डिस्ट्रिक्ट में इज्जत तालुका है, और शरद सहकारी पत्र संस्था कोऑपरेटिव क्रेडिट सोसाइटी के मेंबर्स के लिए अभी अभ्यास दौरा हम यहाँ आपके सोसाइटी में सोसाइटी में लाया था मेंबर्स के लिए, क्योंकि उनको अदर राज्य में क्या चलता है, कैसा चलता है कोऑपरेटिव सोसाइटी देखने के लिए, और देखने के बाद वो लोग कैसे करते लोन लेते देते हैं और रिकवरी कैसे करते हैं, इसलिए दौरा हम अभी आपके इधर आया था. പളുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും, തങ്ങളുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ടുള്ള പ്രചോദനമായിട്ടുണ്ടെന്നും പഠന സംഘത്തിൽപ്പെട്ട അംഗങ്ങൾ ലൈഫ് കൊച്ചിയോട് പറഞ്ഞു. ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി പളുരുത്തിയിൽ നിന്നും റെഡ് ജനറൽ.